നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രവാഹ നിത്യതയുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ ആധിയെക്കുറിച്ചും വ്യാധിയെക്കുറിച്ചും നമ്മൾ കുറച്ച് പറഞ്ഞു വന്നു. അപ്പം അതിനിടയിലാണ് വളരെ പ്രസക്തമായ ആവശ്യവും മോഹവും എന്ന് പറയുന്ന രണ്ട് പ്രധാനമായ ഒരു പോയിൻ്റ് വന്നത്. അതിനെക്കുറിച്ച് നാം ഏറെ മുന്നോട്ട് പോയി, ഏറെ ജീവിതത്തിന് വളരെ വഴികാട്ടിയാകുന്ന ഏറെ ചിന്തകൾ, നമുക്കതുവഴി തന്നെ മുന്നോട്ട് പോകാം. തീർച്ചയായും മോഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഇന്ന് ആവശ്യ അധിഷ്ഠിത ലോകങ്ങളെ സൃഷ്ടിക്കുന്നില്ല, മോഹത്തെയാണ് സൃഷ്ടിക്കുന്നത്. മനസ്സിലായി സ്വാമിജി. മോഹത്തിന് കുറേയധികം പശ്ചാത്തലങ്ങളുണ്ട്, അത് നമ്മൾ കുറെ കാണുകയുണ്ട്, വളരെ വിശദമായി കാണുകയുണ്ട്. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അയാളുടെ ജാഗ്രത്, ഒന്ന് അയാളുടെ സ്വപ്നം. ഇത് രണ്ടും എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിയണം ആദ്യം. ആ തിരിച്ചറിവിനൊരാൾ ഒരുങ്ങുമ്പോൾ അയാൾ മൗലികമായി ജനിച്ച ഘടനകൾ അറിയണം, സമഗ്രമായ ഒരറിവിൽ. ഇപ്പം ഞാനുണ്ടായത് എനിക്ക് അജ്ഞേയമാണ് എന്നാദ്യം ഞാനങ്ങ് തീരുമാനിക്കുന്നു. എന്തിനാണ് ഞാനുണ്ടായത് എന്ന അന്വേഷണത്തെ എൻ്റെ മേൽ സമൂഹം അടിച്ചേൽപ്പിക്കുന്നതും വിദ്യാഭ്യാസം തരുന്നതും ആയ മോഹങ്ങൾ മറവുണ്ടാക്കുന്നു. മൗലികമായി സംഭവിക്കുന്നതാണ്. നിങ്ങൾ എന്തിനു ജനിച്ചു എന്ന ചോദ്യം നിങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നതിന് വിദ്യാഭ്യാസ സങ്കേതത്തിൽ ഒരു പദ്ധതിയില്ല. ജനിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും ഉള്ള പ്രകൃതി നിങ്ങളുടെ ജനനത്തിൻ്റെ കാരണത്തിൽ പങ്കുള്ളതാണോ? നിങ്ങൾ മാത്രമാണോ നിങ്ങളുടെ ജനനത്തിന് കാരണമായിട്ടുള്ളത്? നിങ്ങളും പ്രകൃതിയും ചേർന്ന് നടത്തിയതാണോ ഈ കളി? ലോകത്തിലുള്ള ഏത് ജീവിയിലെ സ്ത്രീ പുരുഷ ബന്ധവും സ്ത്രീ പുരുഷ ബന്ധം എന്ന നിലയിൽ പരിഗണിച്ചാൽ കുട്ടിയാകണമെന്നില്ല. അതുകൊണ്ട് കുട്ടിയുണ്ടാകാൻ വേണ്ടിയാണ് എല്ലാ ഇണചേരലുമെന്ന് ശാസ്ത്രത്തിന് പറയാനാവില്ല. ഒരു സ്ത്രീയും ഒരു പുരുഷനും, അത് മൃഗങ്ങളിലാകട്ടെ, പക്ഷികളിലാകട്ടെ, സസ്യങ്ങളിലാവട്ടെ, ജന്തുജാലങ്ങളിലാവട്ടെ, അവ ചേരുമ്പോൾ അതിന് ഒട്ടേറെ ഭാവപ്രത്യയങ്ങൾ ഉണർന്നു വരുമ്പോഴാണ് ചേരാനുള്ള പ്രവണത ഉണ്ടാകുന്നത്. ഇപ്പൊ ചന്ദ്രിക ചർച്ചിതമായ രാത്രി, ചെറിയ തണുപ്പ്, അടുത്തുള്ള ഇരിപ്പ്, പ്രകൃതി അവരിൽ ഒരുക്കുന്നതനുസരിച്ചുണ്ടാകുന്ന ശാരീരിക ഭാഷകൾ, ഇവയൊക്കെ നേരത്തെ കിടക്കുന്ന വാസനാബലമുള്ള ചേരാനുള്ള ഒരാഗ്രഹമുണ്ടെങ്കിൽ ചേർച്ചയിലേക്ക് അത് പോകും. ഇത് ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു മനസ്സിലായി സ്വാമിജി, ഉൾക്കൊള്ളുന്നു. ഞാൻ തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയാണിരുന്ന് പറയുന്നത്. അപ്പൊ ആ സാഹചര്യ സംബന്ധികളായ അറിവുകളെ അതിജീവിച്ചിട്ടുണ്ടോ മനസ്സ്? അതോ അറിയാതൊരാഗ്രഹമാണോ, ഒരു മോഹമാണോ ബ്രഹ്മചര്യവും സന്യാസവും പോലും? മോഹത്തില് ഇണചേർന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതൊരു പ്രജനന പ്രക്രിയക്ക് വഴിവെച്ചു എന്ന് വരണമെന്നില്ല. അങ്ങനൊരു സങ്കല്പം തന്നെ ഉണ്ടാവണമെന്നില്ല. ഇല്ല, ലക്ഷോപലക്ഷം വരുന്ന ജന്തുജാലങ്ങൾ പല ആവൃത്തി പ്രകൃതിയിൽ സംഭോഗത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതെല്ലാം ഒന്നും കുട്ടികളായി വരുന്നില്ല.
അപ്പൊ സംഭോഗങ്ങളെല്ലാം സൃഷ്ടിക്ക് കാരണമാണെന്ന് എടുത്തുകൂടാ. അതെ, മനസ്സിലായി സ്വാമിജി. സംഭോഗങ്ങളില്ലാതെയും സൃഷ്ടി ലോകത്ത് നടക്കുന്നുണ്ട്, അത് നമ്മൾ മുമ്പൊരിക്കൽ കണ്ടതാണ്. പർജന്യ വഴിയിൽ അങ്ങനെയാണെങ്കിൽ സൃഷ്ടിയുടെ രഹസ്യം തേടി പോവുക ഈ ഇണചേരലല്ല. സാഹചര്യങ്ങളിലല്ല, എന്നാൽ അവയ്ക്കൊന്നും ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചും കൂടാ. ഇപ്പൊ മോഹത്തിന്, കാമത്തിന്, ചുറ്റുപാടുകൾക്ക് പങ്കുണ്ട്, പരിമിതാർത്ഥത്തിൽ. നേരത്തെ സാഹചര്യമാണ് എല്ലാം നിർണ്ണയിക്കുന്നത് എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നു, വളരെ പരിമിതമായ ഒരു ഏരിയ മാത്രമാണ് സാഹചര്യം. സാഹചര്യം അവയെ പ്രലോഭിപ്പിക്കുകയും ഉള്ളിൽ കിടക്കുന്നതിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് സമ്മതമാണ്. അതെ, അതെ. പക്ഷെ ഉള്ളിലുള്ളതാണ് മൗലികമായ പ്രശ്നം. മൗലികമായ ഒന്നിൻ്റെയും പഠനം മോഹികളായവർക്ക് ഇഷ്ടമല്ല. മോഹങ്ങളിലും മോഹഭംഗങ്ങളിലും വളരുന്നവരാണ് ഇന്ന് കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും അറിവിൻ്റെ ലോകങ്ങളെയും, അതായത് യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും മതരംഗങ്ങളെയും എല്ലാം ഭരിക്കുന്നു. അവരിൽ നിന്ന് മോഹത്തിൻ്റെ കച്ചവടമല്ലാതെ, സാഹചര്യങ്ങളെ തഴുകി പഠിക്കുകയല്ലാതെ, സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ നടക്കുകയല്ലാതെ, സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്ന അന്തശ്ചേതനയെ പഠിക്കുവാൻ സാധ്യതയില്ല. ദൃശ്യങ്ങളെ അപഗ്രഥിച്ചു പഠിക്കുവാനല്ലാതെ ദൃക്കിൻ്റെ തലങ്ങളിൽ പഠനം നടത്തുവാൻ അവർക്കാവില്ല. അപ്പോൾ വ്യക്തിയിൽ ഒരാവശ്യമുണ്ട് ജനനം കൊണ്ട്. ആ ആവശ്യം തേടിപ്പോകേണ്ടത് വ്യക്തി ജനിച്ചു കഴിഞ്ഞ് കിട്ടിയ അറിവിലല്ല, അവിടെയാണ് ഈ ഒരു ചിന്താധാര തന്നെ മൗലികമാകുന്നത്. നിങ്ങൾ ജനിച്ചു, വിവരം ഇല്ലാതിരുന്ന നിങ്ങൾ അച്ഛനമ്മമാരുടെ തലങ്ങളിൽ നിന്ന് വാക്കുകൾ കേട്ടുപിടിച്ചു, അല്പസ്വല്പം പറയാനായ നിങ്ങളെ കൊണ്ടുപോയി, കേൾക്കാൻ കഴിവുള്ള നിങ്ങളെ കൊണ്ടുപോയി വെളിയിൽ ഒരധ്യാപകൻ്റെ അടുക്കലോട്ട്. അധ്യാപകന് അവൻ്റെ കുട്ടിയെ പഠിപ്പിക്കണം, എഞ്ചിനീയറാക്കണം, അതിന് പൈസ വേണം. അധ്യാപകന് വീട് വെക്കണം, പണം വേണം. അധ്യാപകന് വൈകുന്നേരങ്ങളിൽ ഷോപ്പിംഗ് നടത്തി വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകണം, പണം വേണം. ഈ മോഹങ്ങളുടെ ലോകമല്ലാതെ മൗലികമായ ഒരു അറിവിൻ്റെ ലോകം തപസ്സിലൂടെ ഒന്നും ഉണർന്നിട്ടല്ല ഈ അധ്യാപകൻ ഇരിക്കുന്നത്. 10-ഓ 40-ഓ കുഞ്ഞുങ്ങളെ ഒരു മുറിയിലിരുത്തുന്നു, വ്യത്യസ്ത വാസനകളോടുകൂടിയ വ്യത്യസ്ത കഴിവുകൾ പ്രകടിപ്പിക്കേണ്ട വ്യത്യസ്ത ചിന്താധാര പൂർവികമായി ജനിതകങ്ങൾ വഴിയുള്ള ഇവയ്ക്ക് കോമണായി എന്തുണ്ട്? പൊതുവായി ക്ലാസ് റൂമിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട സ്വാമിജി. വ്യത്യസ്ത ആവശ്യങ്ങളോടുകൂടിയ ഇവനീ കൂട്ടായ്മയ്ക്കകത്തുനിന്ന് ഇവൻ്റെ ആവശ്യങ്ങളിൽ ഏത് നടപ്പായി കിട്ടും?
ഇവനെപ്പോലെ മോഹിക്കുകയും ഇവനെപ്പോലെ മോഹത്തിനിടയിൽ ചെന്ന് കൂട്ടായ്മയിൽ പെടുകയും കുറേ മോഹങ്ങൾ വളർത്തുകയും ചെയ്ത ഒരു അധ്യാപകൻ വേഷം കെട്ടി വന്ന് മുക്കാ മണിക്കൂർ നേരമോ ഒരു മണിക്കൂർ നേരമോ നടത്തുന്ന ഒരു നാടകവും കഴിഞ്ഞിറങ്ങിപ്പോയി അടുത്തവൻ വന്ന് മറ്റൊരു നാടകം നടത്തി ഓരോ നാടകത്തിലൂടെയും ഇവന്റെ മോഹങ്ങളെ വളർത്തുകയല്ലാതെ മൗലിക ചോദനയെ ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ ആവശ്യത്തെ തിരിച്ചറിയുന്നവൻ അവന്റെ ആവശ്യത്തെ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവൻ വിദ്യാഭ്യാസ സംസ്കൃതിയിൽ എവിടെയുണ്ട്? നേരത്തെ സംസാരിച്ച പോലെ മോഹങ്ങൾ മാത്രമാണല്ലേ സ്വാമിജി? ആലോചിച്ചു നോക്കി. ശരി, അവിടെ മാനേജ്മെന്റ് എന്നാൽ മോഹങ്ങളുടെ കൂടരങ്ങാണ്. മതങ്ങൾ എന്നാൽ മോഹഭ്രാന്തിലാണ്. ശരിയാണോ? ശരിയാണ് സ്വാമിജി. ഇസങ്ങൾ മോഹിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്യുവാൻ മാത്രമുള്ളതാണ്. ഇവിടെ അവനെ മോഹം എന്നത് അവൻ്റെ മരണത്തിനുള്ള കെണിയാണെന്നും ആവശ്യമാണ് അവനെ സർജനം ചെയ്യുന്നതെന്നും ധരിപ്പിക്കുവാനും അത് പ്രായോഗികമായി ഉൾക്കൊള്ളിക്കുവാനും എന്തു പദ്ധതിയുണ്ട്? അതാണ് ഒരു അന്വേഷണം സ്വാമിജി. ഒന്ന് തീർന്നില്ല. പഴയ കാലത്താണെങ്കിൽ ഒരാളെ മോഹിപ്പിക്കുന്നത് വ്യക്തിയാണ്. മോഹിക്കുന്നവൻ ചൂഷിതനും മോഹിപ്പിക്കുന്നവൻ ചൂഷകനുമാണ്. ചൂഷകൻ അസംഘടിതനും ഒറ്റയ്ക്കായിരിക്കുകയും ചെയ്യുമ്പോൾ ചൂഷണം ചെയ്യപ്പെട്ടവൻ്റെ വേദന തീർക്കാൻ അവനെ പോയി നേരിടാം. അന്ന് മതങ്ങളുടെ ദർശനങ്ങൾ ചൂഷകനെ പശ്ചാത്തപിപ്പിക്കുവാൻ പോന്നതാ. എന്നെങ്കിലും ഒരിക്കലും അവൻ പശ്ചാത്തപിക്കും. ഈ പശ്ചാത്തലവും പാവബോധം തന്നെയാണല്ലോ സ്വാമിജി. ഈ ഒരു മതത്തിൻ്റെ ഈ ഒരു മതത്തിൻ്റെ കെട്ടുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പശ്ചാത്തലവും പാവബോധവും. അന്ന് മതങ്ങൾ ശ്രദ്ധിച്ചത് കശാപ്പുകാരന് മതത്തിൻ്റെ രംഗങ്ങളിൽ സ്ഥാനം ഉണ്ടാവരുത്, അംഗവൈകല്യങ്ങൾ ഉള്ളവർക്ക് സ്ഥാനം ഉണ്ടാവരുത്, അനുസരണയില്ലാത്തവന് സ്ഥാനം ഉണ്ടാവരുത്, അച്ചടക്കമില്ലാത്തവന് സ്ഥാനം ഉണ്ടാവരുത് എന്നൊക്കെ നിയമങ്ങളുണ്ടായിരുന്നു. സാർവലൗകികമായിരുന്നില്ല. ഭൂമിയിൽ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നവന് അന്നത്തെ രാഷ്ട്രതന്ത്രത്തിൽ നിയമങ്ങളുണ്ടായിരുന്നു. ഒരു കോഡ് ഓഫ് കോണ്ടക്ട്, ഒരു പെരുമാറ്റച്ചട്ടം. അതിങ്ങനെ ഒരു പ്രവാഹ നിത്യത പോലെ തന്നെ തന്നെ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ പോയി ഒരു കാപ്പിപ്പൊടി വാങ്ങിച്ചാൽ അന്ന് ഒരു കടക്കാരനെ നിങ്ങളുടെ ഗ്രാമത്തിലുള്ളൂ പയ്യന്നൂർ. അത് കൊണ്ടുവന്നിട്ടപ്പോൾ അതിൻ്റെ രുചി നിങ്ങൾക്ക് പിടിച്ചില്ല. ആ പൊട്ടിച്ച കാപ്പിപ്പൊടിയാണ് നിങ്ങൾ തിരിച്ചു കൊണ്ടിരുന്നത്. അവനത് മേടിച്ചു വെച്ചിട്ട് കൊണ്ടെത്തുന്ന ആളോട് പറയാം എന്ന് പറഞ്ഞ് വേറൊരു പാക്കറ്റ് നിങ്ങൾക്ക് തരിക. കസ്റ്റമർ സെല്ലുകളും കസ്റ്റമർ കോർട്ടുകളും കസ്റ്റമർ സംഘടനകളും കസ്റ്റമർക്ക് വേണ്ടി വാദിക്കാനുള്ള ആക്ടിവിസ്റ്റുകളും വന്നു കഴിഞ്ഞപ്പോൾ ഈ ആക്ടിവിസ്റ്റുകളെല്ലാം ചേർന്നുകൊണ്ട് കൺസ്യൂമർ രംഗത്ത് കച്ചവടക്കാരൻ്റെ കൂട്ടായ്മ ഉണ്ടാക്കുകയായി. ഉപഭോക്താവിൻ്റെ സംഘടനയ്ക്ക് രാഷ്ട്രത്തിൻ്റെ ഭരണചക്രത്തെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല ഇന്നുവരെ.
ഒരു മന്ത്രിയുടെ യാത്ര തടയാൻ പറ്റിയിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥന്റെ കൈക്കൂലി ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല. അഴിമതി തുടച്ചു മാറ്റാൻ പറ്റിയിട്ടില്ല. മായം ചേർക്കൽ ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഉപഭോക്താവിനെ സംഘടിപ്പിച്ച അതേ പ്രസ്ഥാനങ്ങളെല്ലാം ഉപഭോക്താവിനെ നേരിടുന്നതിന് കച്ചവടക്കാരനെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സംഘടനകൾക്ക് മന്ത്രിയെ നിലക്കി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മായം ചേർക്കുന്നതിന് അനുകൂലമായി ഇറക്കുമതിയിലും കയറ്റുമതിയിലും വിലയിടുന്നതിലും ഉപഭോക്താവിന് മേൽ ഏത് തരത്തിലുള്ള കുതിര കയറുവാനും വാണിജ്യ വ്യവസായ രംഗങ്ങളിലുള്ള ഉന്നതന്മാർക്ക് സൗകര്യം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചിക്കൻ ഗുനിയയായിരുന്നു, ഓർമ്മയുണ്ടാവും. ഓർമ്മയുണ്ട് സ്വാമിജി. തെക്കൻ ജില്ലകളിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് കടന്നുപോയത്. അതിനു മുമ്പ് ഡെങ്കു ആയിരുന്നു, ഓർമ്മയുണ്ടാവും. ഓർമ്മയുണ്ട് സ്വാമിജി. ഈ വർഷം പന്നിപ്പനിയാണ്. പത്രങ്ങൾക്ക് വലിയൊരു വാർത്തയാണ്. ഒരു ദിവസം കേരളത്തിൻ്റെ വികാസം വന്ന ദേശീയ പാതകളിൽ പൊലിയുന്ന ജീവിതത്തോളം ഇപ്പോൾ ആകെ പൊലിഞ്ഞിട്ടുണ്ടോ ഈ രോഗം കൊണ്ടെന്ന് സംശയമാണ്. കൃത്യനിർവഹണത്തിൻ്റെ തെറ്റുകൊണ്ടാണ് ദേശീയപാതയിൽ പൊലിയുന്നത്. കാവൽ നിൽക്കാൻ പോലീസുകാരവിടെ ഉണ്ട്, ശരിയല്ല. ശരിയാണ്. സഹായിക്കാൻ ദ്രുതകർമ്മ സേനകളുണ്ട്, പട്രോളിംഗ്, ഹൈവേ പട്രോളിംഗ് ഒക്കെ ഉണ്ട്. നമ്പരും കൊടുത്ത് ഫയർഫോഴ്സ് പോലുള്ള രംഗങ്ങളുണ്ട്. ഇവരെയൊക്കെ ഈ രാഷ്ട്രം ജനത അപകടപ്പെടാതിരിക്കാൻ കോമണായി തീറ്റിപ്പോറ്റുന്നവരാണ്. മനസ്സിലായി. നമ്മുടെ ഖജനാവിൻ്റെ മുക്കാൽ പങ്കും നമ്മുടെ സുരക്ഷയെ കരുതി അതിർത്തിയിൽ വെടിയുണ്ടക്കി നിർത്തിയിട്ടുള്ളവനെ തിന്നാനും കുടിക്കാനും ഒക്കെയായി മൂന്ന് വിഭാഗങ്ങളിലുള്ള പട്ടാളങ്ങൾ. അതിന് വകുപ്പ് മേലധ്യക്ഷന്മാരുണ്ട്. അതിന് ഘനഗംഭീരങ്ങളായ ഓഫീസുകളുണ്ട്. സാധാരണക്കാരൻ നട്ടലിനോട് വയറ് പുലുകുമ്പോഴും കിടന്ന് പണിയെടുക്കുമ്പോൾ കോടികൾ എഴുതിത്തള്ളുന്ന ഒട്ടേറെ കച്ചവടങ്ങൾ അതിനകത്തുണ്ട്. പറയുന്നത് മനസ്സിലായി സ്വാമി. സത്യമാണ്. സുരക്ഷയെക്കരുതിയാണ് നമ്മുടെ ഭീമമായ തുക അത്രയും നീക്കിവെക്കപ്പെടുന്നത്. ഒരു ആരോഗ്യമന്ത്രി കേന്ദ്രത്തിലുണ്ട്, ആരോഗ്യ പരിപാലന സംഘങ്ങളുണ്ട്. സ്റ്റേറ്റിന് ഒരു ആരോഗ്യമന്ത്രിയുണ്ട്, ആരോഗ്യ പരിപാലന സംഘടനകളുണ്ട്, വാർഡ് തലം വരെയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഒരു ക്ഷയരോഗി ഒരു മരുന്ന് വാങ്ങിച്ചാൽ പോലും ഏന്തിയും വലിഞ്ഞ് ശ്വാസം മുട്ടുമ്പോൾ അവൻ കൊടുക്കുന്ന ടാക്സും സൂപ്പർ ടാക്സും ആ മരുന്നിൻ്റെ മേൽ കൊടുക്കുന്ന ടാക്സും സൂപ്പർ ടാക്സും ഈ സങ്കേതങ്ങളെ നിലനിർത്താൻ പോകുന്നതാണ്. ഈ സുരക്ഷാ ഏർപ്പാടുകളെല്ലാം ഉണ്ടായിട്ടും അവയെല്ലാം താറുമാറാക്കിക്കൊണ്ട് ഈ രംഗങ്ങളെല്ലാം അതിക്രമിക്കപ്പെടുന്നുവെങ്കിൽ ദേശീയപാതയിൽ ഇത്രയും സുരക്ഷാ ഏർപ്പാടുകൾക്ക് ശേഷവും മരണം നടക്കുന്നുവെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ കണ്ണുവെട്ടിച്ച് ഈ വൈറസ് അമീബകളും മനുഷ്യൻ്റെ മേൽ നൃത്തമാടുന്നുവെങ്കിൽ ബീഹാറിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നവർ ഇത്തരം മരണങ്ങളിൽ പങ്കുവഹിക്കാതിരിക്കുകയും സമ്പന്നനും ഉന്നതനുമൊക്കെ മാത്രം
മരണത്തിൽ പങ്കുവഹിക്കുകയും മരണത്തിൻ്റെ റിപ്പോർട്ട് കൃത്യമായി രേഖപ്പെടുത്തുകയും ഭീതി ജനിപ്പിക്കുകയും ബഹുരാഷ്ട്ര കുത്തകകൾ ഇറക്കുന്ന കിറ്റുകൾ മുഴുവൻ ഈ സമയത്ത് വിറ്റഴിക്കുകയും ചെയ്യുമ്പോൾ ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതും ഈ കിറ്റുകൾ വിൽക്കാൻ വേണ്ടിയുമാണോ എന്ന് വേണം ആദ്യം ആലോചിക്കാൻ. 30 പേരുടെ മരണത്തെക്കാൾ ഏറെയാണ് ജീവിച്ചിരിക്കുന്നവനിൽ കടത്തിവിടുന്ന ഭയം. ഒരാളിൻ്റെ മരണം സഹിക്കാൻ എളുപ്പമാണ്, ഒരാളിൻ്റെ മരണത്തെക്കാൾ ഭീകരമാണ് അയാളുടെ മരണം ചുറ്റുമുള്ള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭീകരത. അപ്പോൾ രോഗം ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾക്കാണെന്ന് പറയേണ്ടി വരും. പന്നിപ്പനിയും പക്ഷിപ്പനിയും ഒക്കെ മനുഷ്യനെ ബാധിക്കുന്നതിന് മുമ്പ് ഭരണയന്ത്രങ്ങളെയും കച്ചവട സംഘങ്ങളെയും മാധ്യമങ്ങളെയും മോഹമെന്ന നിലയിൽ ബാധിച്ചു നിൽക്കുന്നു. ഒരു വരിയെങ്കിലും ഭയപ്പെടണ്ട എന്ന് ജനത്തോട് പറഞ്ഞൊരു മാധ്യമമുണ്ടെന്ന് തോന്നുന്നില്ല, സാമൂഹ്യ പ്രവർത്തകരുണ്ടെന്ന് തോന്നുന്നില്ല. മോഹിച്ച് ശീലിച്ച ജനതയുടെ ഉള്ളിലേക്ക് മൃത്യുവിൻ്റെ സന്ദേശം നൽകുമ്പോൾ ജീവിക്കാനുള്ള അഭിനിവേശം കൂടും. അഭിനിവേശം അവിദ്യയുടെ അങ്ങേയറ്റമാണ്. അത് ഉത്തമമായൊരു സാധനമല്ല. മോഹമതിൻ്റെ എല്ലാ വൈതാളിക ഭാവങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുമ്പോഴാണ് അഭിനിവേശമുണ്ടാകുന്നത്. മോഹത്തെക്കാൾ കടുത്ത കച്ചവടലാക്കുള്ള ഒന്നാണ് നിങ്ങളുടെ അഭിനിവേശം. അഭിനിവേശമാണ് കച്ചവടക്കാരൻ്റെ ലക്ഷ്യം. അഭിനിവേശവും മോഹവും തമ്മിലുള്ള അന്തരം തിരിച്ചറിയണം.